ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ, എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മൾ ഇന്നലെ ഓൾറെഡി ചർച്ച ചെയ്തൊരു വിഷയമാണ് നമ്മുടെ സിനിമ ഇൻഡസ്ട്രിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നടന്നുകൊണ്ടിരുന്ന, സ്റ്റിൽ ഓൺഗോയിങ് ആയി നടന്നുകൊണ്ടിരിക്കുന്ന ഈ പറയുന്ന പോലെയുള്ള എന്താ പറയുക, പീഡനവും തൊടലും തലോടലും ഉമ്മ വയ്ക്കലും ഒക്കെ ആയിട്ടുള്ള സാധനങ്ങൾ ഇപ്പം ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ നോക്കുന്ന സമയത്ത് കണ്ടതാണ്. സോണിയ മൽഹർ സംതിങ് ആ പറഞ്ഞ ആൾ, ഒരാൾ ഓൾറെഡി ജയസൂര്യ, ആക്ടർ ജയസൂര്യനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊരു ലൊക്കേഷനിൽ വെച്ചിട്ട് വാഷ്റൂമിൽ പോകുന്ന സമയത്ത് പോയി തിരിച്ചു വരുമ്പോഴെങ്ങാൻ മോശമായിട്ട് ആളുടെ അടുത്ത് പെരുമാറിയിട്ടുണ്ടായിരുന്നു എന്നുള്ള ഒരു സാധനം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ പേര് പറഞ്ഞിട്ടില്ല, ആക്ച്വലി പേര് പറഞ്ഞിട്ടില്ല. നമ്മൾ ഈ പസിൽസ് ഒക്കെ ഉള്ളത് പോലെ, അല്ലെങ്കിൽ കുസൃതി ചോദ്യമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ക്ലൂ കൊടുക്കില്ലേ, അതുപോലത്തെ കുറച്ച് ഹിന്റും ക്ലൂസ് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു സംഭവമാണ്. പക്ഷെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ ആ സമയത്തുള്ള, ആ ഇയറിൽ നടന്നിട്ടുള്ള മൂവീസും അല്ലെങ്കിൽ ആ ലൊക്കേഷൻസും പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന വ്യക്തി സോണിയ എന്ന് പറയുന്ന ആ ഒരു ആള് അഭിനയിച്ചിട്ടുള്ള സിനിമയും കാര്യങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് ഇറ്റ്സ് വെരി ക്ലിയർ ദാറ്റ് ജയസൂര്യ, ആക്ടർ ജയസൂര്യ ആണ് എന്നുള്ളത്. പക്ഷെ ഇന്നിപ്പം അവര് എൻറ്റയർലി മാറ്റി പറഞ്ഞിട്ടുണ്ട്. മാറ്റി പറഞ്ഞിട്ടില്ല, അവര് പറഞ്ഞു ഞാൻ ഒരാളുടെയും പേര് പറഞ്ഞിട്ടില്ല, നിങ്ങൾ അസ്യൂം ചെയ്തതാണ് ഇന്ന ആളായിരിക്കാം എന്നുള്ളത്. ഞാൻ ഒരാളുടെയും പേര് പറയാത്തടത്തോളം കാലം നിങ്ങൾ വെറുതെ മറ്റുള്ളവരുടെ പെരടിക്ക് ആരോപണം കൊണ്ടിടണ്ട എന്നുള്ളത്. കാരണം ഈ പറയുന്ന വ്യക്തിക്ക് ഫാമിലീസ് ഉണ്ട്, ആക്ടർ ജയസൂര്യയാണെന്നുണ്ടെങ്കിലും ആർക്കെതിരെയാണോ നമ്മൾ ആരോപിക്കുന്നത്, അല്ലെങ്കിൽ ഇവരുടെ ഹിന്ദ് വെച്ചിട്ട് ആ പസിൽ നമ്മൾ പൂരിപ്പിച്ച് ഒരു വ്യക്തിയുടെ പേര് കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്കൊരു ഫാമിലി ഉണ്ട്. സോ അവരെയും കൂടി അത് ബാധിക്കുന്നുണ്ട്, അവരുടെയും പേരെടുത്ത് പറയണ്ട എന്നവർ പറയുന്നുണ്ട്. പിന്നെ പറയുന്നത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇൻ കേസ് അന്വേഷണങ്ങൾ കാര്യങ്ങൾ വരികയാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിലും ഫോഴ്സ്ഫുള്ളി അല്ല, പിന്നെ അന്വേഷണങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഷീ ഹാസ് ടു എന്തായാലും ആ പേര് പറഞ്ഞേ പറ്റുള്ളൂ. അപ്പൊ അന്വേഷണ ഉദ്യോഗസ്ഥരോട്, അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ആ പേര് വെളിപ്പെടുത്തുന്നതിൽ പേടിയോ കാര്യങ്ങളോ ഒന്നുമില്ല, ഞാൻ വെളിപ്പെടുത്തും എന്നവർ പറയുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം അവർ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, എനിക്കും ഒരു ഫാമിലി, ഈ പറയുന്ന വ്യക്തിക്കും ഒരു ഫാമിലി ഉണ്ട്. സോ ഞാൻ വളരെ ഹാപ്പി ആയിട്ടെന്നല്ല ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് ഹസ്ബൻഡ് മരിച്ചു, വിഡോ ആണ്, ഹസ്ബൻഡ് മരിച്ചു പോയതാണ്. അപ്പൊ എൻ്റെ കുട്ടികൾ എൻ്റെ അപ്കമ്മിങ് മൂവീസ് ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകാനാണ് താല്പര്യം. അപ്പം വെറുതെ അതിൻ്റെ ഇടയിൽ ഒരു പ്രശ്നത്തിന് താല്പര്യമില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇതൊക്കെ ഇവർ ഇപ്പോഴല്ല ആലോചിക്കേണ്ടത്. ആദ്യത്തെ കാര്യം, അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിരുന്ന് പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കുറച്ച് ഹിന്ദുകളും കാര്യങ്ങളും കൊടുത്തു പോകുന്ന സമയത്ത് ആലോചിക്കണമായിരുന്നു. ഓക്കെ, സിനിമയിൽ ഇപ്പം വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ ഈ പറയുന്ന സോണിയ എന്ന് പറയുന്ന വ്യക്തിക്ക് വളരെ കൃത്യമായിട്ട് ആ ഇൻഡസ്ട്രി എന്താണെന്നറിയാം. ഓക്കെ, ഇതൊക്കെ അറിഞ്ഞിട്ടാണ് ഹിന്ദു കൊടുക്കലും വന്നിരുന്ന്, പിന്നെ എനിക്കും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നത്. സോ യു ആർ റെസ്പോൺസിബിൾ, നിങ്ങൾ റെസ്പോൺസിബിൾ ആണ് പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ. ഇപ്പം ചിലപ്പം മേ ബി, നമുക്കറിയില്ല, ഞാൻ എൻ്റെ ഒരു ഇതാ പറയുന്നത്, ഒന്നെങ്കിൽ ഈ പറയപ്പെടുന്ന വ്യക്തി വിളിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാകും. ഫാമിലിയുമായിട്ട് ഈ പറയുന്ന സോണിയ എന്ന് പറയുന്ന ആൾ അറ്റാച്ച്ഡ് ആണ്, അതുകൊണ്ടാണല്ലോ അങ്ങനെ പറഞ്ഞത്, ഞാൻ എൻ്റെ ഫാമിലിയുമായിട്ട് എൻ്റെ കരിയറുമായിട്ട് മുന്നോട്ട് പോകാനാണ് താല്പര്യം, അല്ലെങ്കിൽ ഇവരുടെ കരിയർ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാവാം. ഒന്നെങ്കിൽ കരിയർ നശിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഫാമിലി നശിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു ഹ്യൂജ് എമൗണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഇത്രയുള്ള സാഹചര്യങ്ങളിൽ മാത്രമേ വാക്കൊക്കെ മാറ്റി പറയാൻ ആൾക്കാർ നിൽക്കുള്ളൂ. ഒന്നെങ്കിൽ ഒരു ഹ്യൂജ് എമൗണ്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിൽ, അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നതിലും അപ്പുറത്തുള്ള ഒരു ഹ്യൂജ് എമൗണ്ട് തരാം എന്നുള്ള ഒരു സാധനം പറഞ്ഞിട്ടുണ്ടാവാം. അല്ലാത്ത പക്ഷം നിങ്ങളുടെ കരിയർ ഇല്ലാതാക്കും, ഇവരുടെ കരിയർ, സിനിമാ കരിയർ ഇല്ലാതാക്കും, നിങ്ങൾക്ക് ഇനി ഒരു മൂവിയും കിട്ടാത്ത രീതിയിലാക്കും. അല്ലാത്ത പക്ഷം നിങ്ങളുടെ കുട്ടികളെയോ ഫാമിലിനെയോ, അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും ഒരു രീതിയിൽ അപായപ്പെടുത്തുമെന്നോ അങ്ങനെ എന്തെങ്കിലുമുള്ള ഭീഷണിൻ്റെ പുറത്തായിരിക്കാം മൊഴി മാറ്റി പറഞ്ഞിട്ടുള്ളത്. അല്ലാത്ത പക്ഷം പറയാനുള്ള ചാൻസസ് ഇല്ല. ഞാൻ ഇന്നലെ എൻ്റെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതൊന്നും നമുക്ക് ചിലപ്പം എന്താ പറയുക, ഇന്ന് ഇവരൊന്ന് പറയും, നാളെ ചിലപ്പം മാറ്റി പറയും. ഭീഷണിയുടെ പുറത്താവാം, പണത്തിൻ്റെ പുറത്താവാം, എന്തിൻ്റെ പുറത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ കുറച്ചിട്ട് വെറുതെ. അതുകൊണ്ടാണ് ഞാനിതൊരു സീരീസ് പോലെ ചെയ്യാണ്ടിരുന്നത്, അല്ലെങ്കിൽ ഫസ്റ്റ് പല ആൾക്കാരുടെയും പല നടന്മാരുടെയും പേര് വന്നപ്പോൾ സംസാരിക്കാണ്ടിരുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഇവർ ഇന്ന് ചിലപ്പം ഇന്നാളെ പറയും, നാളെ വേറൊരാളെ പറയും. സി, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഈ കാസ്റ്റിംഗ് കൗച്ച് നമ്മുടെ മൂവി ഇൻഡസ്ട്രിയിൽ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഏതൊരു പിന്നെ ഏരിയ നിങ്ങളെടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിലും ഈ പറയുന്ന പോലെ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളും ഇറ്റ് ഹാപ്പൻസ്. ഓക്കെ,
പിന്നെ അത് കഴിഞ്ഞ് വന്നിട്ടുള്ളത് കുറെ ഒരുപാട് പേരുടെ പേര് വരുന്നുണ്ട്, ഇടവേള ബാബു ആൻഡ് ബാബുരാജ്, പിന്നെ അതുപോലെ തന്നെ മുകേഷ്, അങ്ങനെ കുറേ പേരുടെ പേര് വരുന്നുണ്ട്. അതിൽ വേറെ ഇപ്പൊ മുകേഷിന്റെ പേര് വന്നിട്ടുള്ള എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു സ്ത്രീൻ്റെ അടുത്ത്, പിന്നെ ഇവര് എന്താ പറയാ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാണോ എന്ന് ചോദിക്കുന്നു, ഇവർ തയ്യാറല്ല എന്ന് പറയുന്നു. ഇടവേള ബാബു അങ്ങനെ തന്നെ അമ്മ ഇവരുടെ സംഘടനയിൽ അംഗത്വം ഫോം ഫില്ല് ചെയ്യാന്ന് പറഞ്ഞ് റൂമിലേക്ക് വിളിക്കുകയും അതുപോലെ തന്നെ അവിടെ വെച്ചിട്ട് പിന്നെ ഉമ്മ വെക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ഇവര് കുതിറി മാറുന്നു, ഓടുന്നു, പോകുന്നു. അപ്പൊ ഇവരിതൊക്കെ മുകേഷിന്റെ കാര്യം വെളിപ്പെടുത്താനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇവരൊരു ഈ ഒരു ആരോപണങ്ങൾ വന്ന സമയത്ത് ഇവര് പറഞ്ഞു ഇത് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു എന്താ പറയാ അറ്റാക്ക് ആയിട്ട് ഞാൻ ഇതിനെ കാണുന്നു എന്ന് പറഞ്ഞ സമയത്ത് അവർ വന്നിരുന്നു കൃത്യമായിട്ട് മുന്നേ എത്ര എലാബറേറ്റ് ചെയ്ത് പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പം അത് കഴിഞ്ഞപ്പം ഈ മീഡിയന്റെ മുന്നിൽ വന്നിട്ട് ഇത് രാഷ്ട്രീയപരമായിട്ടുള്ള ഗൂഢാലോചനയുടെ ഭാഗമായി എന്നെ തകർക്കുകയാണ് എന്നൊക്കെ വന്ന് പറഞ്ഞ സമയത്ത് ഇവർ പറഞ്ഞു എന്താ വെച്ചാൽ അങ്ങനെയൊന്നുമല്ല, കണ്ടിന്യൂസ്ലി ഒരു ഒരു പ്രാവശ്യം ഹറാസ് ചെയ്യാൻ ശ്രമിച്ചു അല്ലെങ്കിൽ പിന്നെ അഡ്ജസ്റ്റ്മെന്റിന് ചോദിച്ചു ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞു അവിടെ വിട്ടിട്ടില്ല, കണ്ടിന്യൂസ്ലി എന്നെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് ഇവര് അമ്മ സംഘടനയിൽ മുകേഷ് എന്ന് പറയുന്ന വ്യക്തി അംഗത്വം ഈ പറയപ്പെടുന്ന യുവതിക്ക് അല്ലെങ്കിൽ സ്ത്രീക്ക് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഇടവേള ബാബു ഞാൻ അംഗത്വം സംഘടിപ്പിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാണ് റൂമിലേക്ക് വിളിക്കുന്ന ഫോം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അത് കഴിഞ്ഞ് സ്വാഭാവികമാണ് ഓക്കെ ഇവർ തമ്മിൽ എല്ലാവരും ഇവർ തമ്മിൽ കോണ്ടാക്ട്സ് ഉണ്ടാവും, ഈ പറയുന്ന നടന്മാർ തമ്മിൽ എന്തായാലും കോണ്ടാക്ട്സ് ഉണ്ടാവും. അപ്പം ഈ പറയുന്ന ബ്രേക്ക് ബാബു വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ നൈസായിട്ടൊന്ന് മുട്ടി നോക്കിയിട്ടുണ്ട് ആള് കുതിറി ഓടിയിട്ടുണ്ടെന്നൊക്കെ ഉള്ളത്. അപ്പൊ അമ്മ സംഘടനേന്റെ ഫോം ഫില്ല് ചെയ്യാൻ എന്നുള്ള മുഖേനയാണ് ഞാൻ വിളിച്ചു വരുത്തിയെന്നൊക്കെ ബ്രേക്ക് ബാബു പറഞ്ഞിട്ടുണ്ടാവും. അപ്പം മുകേഷ് അപ്പൊ തന്നെ വിളിച്ച് ഇവരോട് എന്താ പറയാ ഞാൻ അറിയാതെ മറ്റേ ഗുണ്ടകളൊക്കെ പറയുന്ന പോലെ ഞാൻ അറിയാണ്ട് ഇവിടെ ഒരു ഇത് വനങ്ങില്ല എന്നൊക്കെയുള്ള രീതിയിൽ ഞാൻ അറിയാണ്ട് അമ്മ സംഘടനയിൽ ഒരു ഒരു മറ്റേ ഇല പോലും വനങ്ങില്ല എന്ന് പറയുകയും അത് കഴിഞ്ഞിട്ട് ഇവരുടെ അടുത്ത് ഇവരുടെ വെജൈന നമ്മുടെ മെഴുകുതിരിന്റെ വാക്സ് ഉണ്ടല്ലോ മെഴുകുതിരിന്റെ വാക്സ് വെച്ച് അടച്ചു വെക്കുന്നതാണ് നല്ലത് നീ ആർക്കും കൊടുക്കില്ലല്ലോ. അപ്പൊ അതിന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഇവർ നോ പറഞ്ഞിട്ടുണ്ടാവും എന്നുള്ളതാണ്, അഡ്ജസ്റ്റ്മെന്റിന് നോ പറഞ്ഞിട്ടുണ്ടാവാം. അതുകൊണ്ടാണല്ലോ അങ്ങനെ ഒരു ഡയലോഗ് വന്നത്, കാരണം നീ വെജൈന നമ്മുടെ വാക്സ് വെച്ച് അടച്ചു വെക്കുന്നതാണ് എനിക്ക് നല്ലത്, നീ ആർക്കും കൊടുക്കാണ്ട് അവിടെ വെച്ചോ എന്നൊക്കെ ഉള്ളത് എന്ത് വൃത്തികെട്ട രീതിയിൽ അങ്ങനെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, സി മിസ്റ്റർ മുകേഷ് നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തൊരു വൃത്തികെട്ട വർത്തമാനമാണ്. നിങ്ങൾക്കെതിരെ ഇതിനു മുന്നേ നിങ്ങളുടെ വൈഫും എക്സ് വൈഫും സോറി എക്സ് വൈഫ് കുറെ ആരോപണങ്ങളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് നിങ്ങൾ അങ്ങനെയാണ് ആനയാണ് ചേനയാണ് എന്നൊക്കെയുള്ളത്, അതൊക്കെ എന്താ പറയാ സത്യമാണ് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര മോശമാണ് നിങ്ങൾ ഈ പറയുന്നത്. നിങ്ങൾക്ക് അവരുടെ വെജൈനെ വാക്സിൻ അടിച്ച് മൂടല്ല വേണ്ടത്, നിങ്ങൾ നിങ്ങളുടെ സാമാനം അങ്ങ് മുറിച്ച് കളിയാണ് വേണ്ടത്. ആരെ കണ്ടു കഴിഞ്ഞാലും ഈ പറയുന്നത് പോലെ പിന്നെ കൂടെ പോയി കിടക്കണം എന്നോ അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കാണ് പ്രശ്നം. സി നിങ്ങൾ നിങ്ങളുടെ സാമാനം മുറിച്ച് കളയുക, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വെജൈനെ വാക്സ് വെച്ച് ഒട്ടിക്കാൻ പോകുന്നതിന് പകരം നിങ്ങൾ അതാണ് നിങ്ങൾക്ക് നല്ലത്. ഇറ്റ്സ് ബെറ്റർ ടു യു ബ്രോ. ഓക്കെ എന്തൊരു വൃത്തിയുടെ രീതിയിലുള്ള വർത്തമാനമാണല്ലേ അങ്ങനെ പറയുകയും പിന്നെ പല രീതിയിലുള്ള ഭീഷണികളും കാര്യങ്ങളൊക്കെ വരുത്തുകയും. പിന്നെ ഇവരുടെ മെയിൻ പരിപാടി എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കരിയർ നശിപ്പിക്കുക എന്നുള്ളതാണ്. അതായത് എന്നെ അങ്ങോട്ടേക്ക് ഒരു സിനിമ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കാണ്ടിരിക്കുക, അല്ലെങ്കിൽ അവർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി വരുന്ന സമയത്ത് അതിൻ്റെ പരിപാടിക്ക് കയ്യേറി അതില്ലാണ്ടാക്കുക, അതൊക്കെയാണ് ഇവരുടെ മെയിൻ പരിപാടി. അപ്പൊ അപ്പൊ അവരെങ്ങനെ ഡൗൺ ആവും, അല്ലെങ്കിൽ ഒരു സിനിമയും കിട്ടാണ്ടിരിക്കുമ്പം ഈ സിനിമയോട് അമിതമായിട്ടുള്ള പാഷനുള്ള ആൾക്കാർ എന്ത് പണ്ടാരടങ്ങിയിട്ടാണെന്നുണ്ടെങ്കിലും സിനിമയെ കയറിയാൽ മതി എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ വരും എന്നുള്ളൊരു ധാരണയാണ് ഇവർക്ക്. പോകുന്ന ആൾക്കാരുണ്ട്, ഓക്കെ പോകുന്ന ആൾക്കാരുണ്ട്, ഇല്ലാന്നു ആരും വന്നിരുന്ന് പറയണ്ട, അഡ്ജസ്റ്റ്മെന്റ് തയ്യാറാവുന്ന 1000 ആൾക്കാരുണ്ടാവാം. ഓക്കെ ഇറ്റ് ഹാപ്പൻസ്, ഓക്കെ വട്ട് എവർ ഇറ്റ് ഇസ്. എന്തായാലും പല ആൾക്കാരും കേസിനൊക്കെ പോകുന്ന ന്യൂസുകളും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്കൊന്നും സിദ്ദീഖ് കേസിന് പോകുന്നുണ്ട്, ജയസൂര്യയും കേസിന് പോകുന്നുണ്ടെന്ന് തോന്നുന്നു പറഞ്ഞ ആരോപണങ്ങൾക്കെതിരെയൊക്കെ. ഇതിപ്പോ ഒരു എന്താ പറയാ 2-3 days ഭയങ്കരമായിട്ട് ചർച്ചയാവും. ഇവര് കേസിനും പോവില്ല, ഒരു മണ്ണാങ്കട്ടക്കും പോവില്ല. പിന്നെ ആരൊക്കെയാണോ ആരോപണങ്ങൾ നടത്തിയിട്ടുള്ളത് അവർക്ക് കുറച്ച് ഭീഷണിയും കുറച്ച് പൈസയൊക്കെ കൊടുത്ത് അത് അവരെ സെറ്റിൽമെന്റ് ആവും. സിനിമ ഇൻഡസ്ട്രി നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ മുന്നോട്ട് പോകും, ഒരു മാറ്റവും ഉണ്ടാവില്ല. കാസ്റ്റിംഗ് കൗച്ചുകൾ നടന്നുകൊണ്ടിരിക്കും, ഈ പറയുന്ന പോലെ അഡ്ജസ്റ്റ്മെന്റുകൾ നടന്നുകൊണ്ടിരിക്കും. പുതുമുഖ നടികളും അല്ലെങ്കിൽ പുതുമുഖ സൈഡ് ആർട്ടിസ്റ്റുകളും ഏത് ആർട്ടിസ്റ്റുകളാണെന്നുണ്ടെങ്കിലും അവർ ഇതുപോലെയുള്ള ലൈംഗികപരമായിട്ടുള്ള ചൂഷണങ്ങൾ നേരിട്ടുകൊണ്ടേയിരിക്കും. ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി കണ്ടിന്യൂ. താങ്ക് യു.